വെക്കാൻ മതി പോലെ എന്റെ വാചകത്തിൽ. ചേട്ടാ സത്യം പറയണം, ചേട്ടന് ഇതിനെ കുറിച്ച് വല്ല ധാരണയുണ്ട്? പിന്നെ ഏറ്റിക്ക് പറയാം. സത്യം നമുക്ക് തന്നെ കിട്ടുമോ? പിന്നെ ഉറപ്പായിട്ടും കിട്ടിയില്ലെങ്കിൽ എന്റെ അമ്മ ഞാൻ കൊണ്ടു ചോദിക്കട്ടെ അങ്ങാവിടുത്തെ പാചകക്കാരൻ എങ്ങനെയുണ്ട്? സത്യം പറയട്ടെ, നിങ്ങളെക്കാട്ടിലും ബെസ്റ്റാ. പാചകം ഞാനങ്ങ് ദൂരെ നിന്ന് പഠിച്ചല്ലേ. ദൂരെ എന്ന് പറഞ്ഞ അങ്ങ് ദൂരെ പാചകത്തിന് എനിക്ക് ഭാരതരത്നം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഭാരതരത്നം തൊള്ളിനൊരു കുറവുണ്ട്. പിന്നല്ലേ അടില്ലേ ഈ പാചകം നമുക്ക് തന്നെ ഉറപ്പല്ലേ. ഇവിടെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ചില പാചകക്കാരൊക്കെ ഉണ്ട്. അവരെ ചില വല്ലിമാര് ചില വല്ലിമാര് പറഞ്ഞു വിട്ടേക്കുക. അതൊന്നും ഇവിടെ ഏറ്റില്ല. മണത്തിനും എടുക്കണം. വെറുതെ ഉണ്ണിക്കൂട്ടിന് പേരിട്ട് ചിക്കൻ മസാല കറി വടക്കാക്കി കറി വടക്കാക്കി ചിക്കൻ മസാല ഇത് ചിക്കൻ മസാല ചിക്കൻ മസാല എടുത്ത് സാമ്പാറിലിട്ടു കറി വടക്കാക്കി ചിക്കൻ സാമ്പാർ കൊടുത്താൽ മതി. അങ്ങനെ പറഞ്ഞില്ല. ഇതെങ്ങനെ ശരിയാവും? കറി വടക്കാക്കിയില്ലേ? വേണ്ട, പ്ലാനിങ് ഒന്നും വേണ്ട, ഞങ്ങൾ ജാഗരൂകരാ. ഇങ്ങോട്ട് വരണ്ട, ഒന്നേ തുടങ്ങും ഒന്നേ. ഇനിയിപ്പോ എന്താ ചെയ്യും? ഏട്ടൻ പേടിക്കണ്ട, ഇത് കൊണ്ട് വേറൊരു പുതിയൊരു സാധനം ആക്കും. ഉണ്ണി സാമ്പാർ. ഉണ്ണി സാമ്പാർ? ഉണ്ണി 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 സാമ്പാർ. ഉണ്ണിക്കൂട്ടിന്റെ സ്പെഷ്യലാ ഉണ്ണി സാമ്പാർ. അത് ചിക്കൻ മസാല ഇട്ടാലേ ശരിയാവൂ. അമ്മി, ഡാഡി ഇങ്ങോട്ട് വരാണ്ട് തന്നെ ഇവിടെ കൊളാക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇളക്കി ഇങ്ങനെ ഇളക്കി ഇങ്ങനെ മറച്ച് അങ്ങനെ മറച്ച് ഇങ്ങനെ കുത്തി മറച്ച്. ഇത് ഉണ്ടാക്കി കഴിയുമ്പം പേരിടാം. കൊല്ലാൻ ഇങ്ങോട്ട് വിട്ടതാണോ? ഉണ്ണിക്കുട്ടൻ സ്പെഷ്യലാണ്. ഇതിന്റെ മുമ്പിൽ അവരൊന്നുമല്ല. പാചകത്തിൽ ഞാൻ ഈ സാമ്പാർ കണ്ടോ? ഇല്ല, ഇതാ ഇത് രണ്ടേ രണ്ട് സെക്കൻഡ് കൊണ്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കി. ഇത് ഉണ്ണിക്കുട്ട സ്പെഷ്യലാണ്. ഇന്നേ വരെ ആരും കൂട്ടിയിട്ടുണ്ടാവില്ല ഇത്. ഇത് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ചമ്മന്തി, പൈനാപ്പിൾ പുളിശ്ശേരി, പുളിയിഞ്ചി, ഇത്രയും എന്റെ ടീം രാമകൃഷ്ണൻ ചേട്ടൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങോട്ട് നോക്കിയേ, നല്ല കാളൻ, പിന്നെ ഇത് നല്ല സാമ്പാർ, പിന്നെ പരിപ്പ്, അവിയല്, ഇത്രയും എന്റെ ടീം ഉണ്ണിക്കുട്ടൻ ഉണ്ടാക്കിയതാണ്. എല്ലാരും നോക്കട്ടെ. അച്ഛമ്മ ചോറ് ഞാനാ കേട്ടോ ഉണ്ടാക്കിയേ. ആണോ? കോമൺ അല്ലേ? കോമൺ അല്ലേ? വയറിളക്കം വരും. സദ്യക്ക് ചമ്മന്തി ഉണ്ടാക്കോളൂ. ഇല്ലമ്മേ, അത് അവസാനിച്ചിട്ട് തേങ്ങ മിച്ചം വന്നപ്പോഴത്തേക്കും ഓ സ്പെഷ്യൽ ആണെന്നും പറഞ്ഞ് ഉണ്ടാക്കിയതാ. ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കാം. ഇതെത്തോ അവിയടെ അമ്മേ. അമ്മേ, ഇതിനിടയിൽ ഒരു ഫൗള് നടന്നു. ഉണ്ണിക്കുട്ടൻ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ മോനവല്ലി വന്ന അതിനകത്ത് ചിക്കൻ മസാല തട്ടി.
മശീരിക്കാൻ വേണ്ടി എന്നെ നോക്കി സൈറ്റ് അടിച്ചു കാണിച്ചു. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഇരുന്ന് ആ പാക്കറ്റ് അറിയാതെ ഇങ്ങനെ ആയതാ. അപ്പോഴത്തേക്ക് ആ അവരുണ്ടാക്കി കൊണ്ടിരുന്ന ചട്ടി വീണ്. അതിന്റെ കുഴപ്പമില്ലല്ലോ, പിള്ളേരിരിക്കുന്നത് അവള് കല്യാണം കഴിക്കാൻ പോവല്ലേ. അങ്ങനൊന്നും അല്ലമ്മേ, അവളെ എന്നെ കണ്ണും കാലും കാണിച്ചത്. ഞാൻ വെറുതെ പറയാമേ. അമ്മേ കുഴപ്പമില്ല, ഉണ്ണി സാമ്പാർ നല്ലതാ. അമ്മ ധൈര്യമായിട്ട് കഴിച്ചോ. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല, അങ്ങനെ ഇച്ചിരി ഉണ്ണി ഒഴിക്കട്ടെ. വേണ്ട, എനിക്കതിനൊന്നും ടേസ്റ്റ് തോന്നുന്നില്ല. അമ്മ ഇതൊന്ന് കഴിച്ചു നോക്ക്. ശരി, എന്തെങ്കിലും ആവട്ടെ. പായസം കൊണ്ടുവാ, കൊണ്ടുപോവാ. മതി രാമകൃഷ്ണന്റെ ഏറ്റവും നല്ലത് നെഞ്ചത്തുനിന്ന് ഇതൊന്ന് താഴോട്ട് ഇറങ്ങട്ടെ. സാവകാശം പറഞ്ഞ പോരായ, ഇവിടുത്തെ ഇപ്പൊ ആരും അങ്ങ് പോകുന്നൊന്നുമില്ലല്ലോ. ഇവർ രണ്ടുപേരും പൊക്കോട്ടെ, നിങ്ങളെ ഞാൻ വിളിച്ചു പോരാൻ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടും ഇപ്പൊ തൽക്കാലം പൊക്കോളിക്കണേ. അത് ഞാൻ നോക്കാം, ഞാൻ പറഞ്ഞില്ലയോ എല്ലാം കൊള്ളോ. ഇഷ്ടപ്പെട്ടു അമ്മയുടെ ആ നടത്തത്തിന്റെ താളം കണ്ടാലറിയാം രാമകൃഷ്ണൻ ചേട്ടന്റെ സദ്യ ഇഷ്ടപ്പെട്ട. അമ്മയുടെ ഏമ്പക്കം കേട്ടാ അറിയാം ഉണ്ണിക്കുട്ടന്റെ സദ്യ ഇഷ്ടപ്പെട്ടു. അമ്മയുടെ ഏമ്പക്കത്തിലല്ലേ ഉണ്ണിക്കുട്ടൻ സദ്യ. ഇത് കഴിച്ചുട്ടി, ഏതാ നല്ലത്? ഇതല്ലേ തട്ടി മുട്ടി.